ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യദിനചന്ദ്രൻ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പം നമ്മൾ ഒരു ഫേഷ്യൽ മിസ്റ്റ് യൂസ് ചെയ്യണം എനിക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും കേട്ടോ അപ്പം ഞാനതിന് വേണ്ടിയിട്ട് അതിമേ പ്ലമിൻ്റെ ഗ്രീൻ ടീ ഫേസ് മിസ്റ്റ് അടിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ കൊണ്ടായിരിക്കും പിമ്പിൾസ് കണ്ടിട്ട് എന്താണെന്ന് പറയും മുട്ട ബജി കഴിച്ചേൻ്റെ എൻ്റെ ഓയിലി പ്രോൺ സെൻസിറ്റീവ് സ്കിൻ എസ്പെഷ്യലി ഞാൻ ഇങ്ങനെ ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ മുട്ട ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വരും പക്ഷേ എന്നും പറഞ്ഞിട്ട് ഞാൻ അത് കഴിക്കാതിരിക്കില്ല കേട്ടോ ഞാൻ കഴിക്കും ഫുഡ് മുഖ്യമില്ല എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കും കേട്ടോ അതിന് എൻ്റെ ലുക്ക് ഇങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെ കട്ട് ഓഫ് ചെയ്തൊന്നുമില്ല ഞാൻ കഴിക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്യോസെൻസിൻ്റെ ലിബാമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ഭയങ്കര അടിപൊളിയാണെന്നും പറയത്തില്ല കൊള്ളാം പുതിയതായിരുന്നു കേട്ടോ അത് ടിൻറ്റഡ് ലിബാമാണ് പിന്നെ ഞാനിവിടെ അക്കോളജിക്കാർഡ് മറ്റേ ഗ്ലോ ക്രീം ഉണ്ടല്ലോ അടിപൊളി സാധനമാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്ന ഒരു മോസ്റ്റ് കൺസിസ്റ്റൻസിയാണ് അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഐബ്രോസ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ സാധനം ഉപയോഗിച്ച് തീരാറായി ലെറ്റാൻ വേൾഡിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആണ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഇടയ്ക്കാന്ന് തോന്നുന്നു പക്ഷേ വേർത്താണ് കേട്ടത് ഞാൻ മേടിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയറിന് മേളിലായി എന്നിട്ട് നിൽക്കുന്നുണ്ട് നല്ലതാണ് ഭയങ്കര നാച്ചുറൽ ലുക്കാണ് കേട്ടോ ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡാണ് ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിളി വന്നു പെട്ടെന്ന് ഇനി വാ പെട്ടെന്ന് ബോഡോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഇനി എനിക്ക് വെറുപ്പാളാവും കേട്ടോ എനിക്ക് കണ്ടെഴുതുന്ന സമയത്ത് എൻ്റെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രാന്താണ് എനിക്ക് കറക്റ്റായിട്ട് പിന്നെ സാധനം കിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാണ് കണ്ടത് ഇപ്പം തന്നത് കുളവായി ഞാൻ പിന്നെ അത് എങ്ങനെ എങ്കിലും ഒന്ന് എടുക്കാം ബാക്കി നമുക്ക് മായ്ച്ചു കളയാനുള്ള രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോണ്ടല്ലോ പിന്നെ എനിക്ക് അത് എനിക്ക് ടെൻഷൻ വന്നുകഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ കണ്ട ഞരമ്പ് വേണ്ട അതിന് സ്പൈഡർ വെയിൻസ് എന്നാണ് കേട്ടോ പറഞ്ഞ ചെറിയൊരു ഞരമ്പ് രോഗമുണ്ട് കൈസ് പിന്നെ താഴെപ്പറ്റി അത് ഞാൻ എങ്ങനെയൊക്കെയോ മായ്ച്ചു കളഞ്ഞു പിന്നെ എഴുതുകൊണ്ട് ഇത് കുറച്ച് ഹാർഡാണ് ആ സാധനം നമുക്ക് പെട്ടെന്ന് ബാറ്ററി പോലെ ഗ്ലൈഡ് ആയിട്ട് വരില്ല കുറച്ച് നമ്മൾ ഇതൊന്നും ചെയ്യണം ഇതും എനിക്ക് ദേഷ്യം ഈ സാധനം കിട്ടില്ല പിന്നെ ഞാൻ അത് മായ്ക്കാൻ നോക്കിയപ്പോൾ കണ്ടേ ഇരട്ടിപ്പണിയായി പിന്നെ ഞാൻ മിസിലർ എടുത്ത് ഒന്നും കൂടെ ഞാൻ ബഡ്സിലാക്കി കൊടുത്തിട്ട് പിന്നെയും മായ്ക്കുന്നൊരു ഭയങ്കര അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ നല്ലൊരു ഹാക്കാണ് നമ്മളിങ്ങനെ എഴുതിയിട്ട് കുളവാകുന്നതാണെങ്കിൽ ബഡ്സിൽ ഇങ്ങനെ മിസിലർ വാട്ടർ മുക്കിയിട്ട് മായ് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൽ വരും പ്ലമ്പിൻ്റെ ഈ കാജിലാണെങ്കിൽ ഇത് പെട്ടെന്ന് പിന്നെ സ്പ്രെഡ് ആവില്ല അപ്പോൾ നമുക്ക് കാജിൽ എഴുതി കൊടുത്ത് ഇതായി കഴിഞ്ഞാലും ബഡ്സ് വെച്ച് ഇങ്ങനെ തുടച്ച് ഷീപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ട് പടരല്ല സെറ്റാണ് കേട്ടോ ഞാൻ പിന്നെയും എഴുതി കൊടുക്കുന്നുണ്ട് കണ്ണെഴുതാനേ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ പ്രധാന പ്രശ്നം ഞാൻ സമയത്ത് ഇറങ്ങുമില്ല പിന്നെ എനിക്ക് അങ്ങോട്ട് പ്രളവം പ്രാൻ തോന്നാൻ എനിക്ക് കണ്ട ഇത് താഴെ മുകളിലും ഒക്കെ ആക്കുന്നുണ്ട് എന്തുവാ ഞാൻ കാണിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല മൊത്തത്തിൽ കുളവായിരുന്നു പിന്നെ അത് എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റാക്കി എടുത്തത് പിന്നെ ഞാൻ അതേപോലെ ബഡ്സിൽ പിന്നെ മിസ് വാട്ടർ വോട്ടർ എടുത്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ മിസ്സലാർ വോട്ടറാണ് കേട്ടോ അതുകൊണ്ട് ഒരു കേടുമില്ല അത് വെച്ചിട്ടാണ് കേട്ടോ മായ്ച്ചു കളയുന്നത് വേണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഷെയ്പ്പിലായി കിട്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ കണ്ട് താഴെപ്പറ്റിയത് ഞാനൊന്ന് മായ്ച്ചു കളയുന്നുണ്ട് കേട്ടോ ഭയങ്കര ചൂടാണിത് ചെയ്യുന്ന സമയത്ത് അയ്യോ ഫാൻ വിടാൻ പറ്റത്തില്ല ചത്തായിരുന്നേ ഞാൻ പിന്നെ ആ കാജഡ് എടുത്ത് എഴുതുന്നത് എന്തിനാണോ എന്തോ ട്വിസ്റ്റ് ഇതൊന്നും അല്ല ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സാധനം എടുക്കും അത് അത് അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു ആദ്യമേ കിളി പോയിരിക്കുകയെന്ന് തോന്നുന്നു എനിക്ക് കണ്ട ഈ സാധനം അങ്ങ് എടുത്ത് അങ്ങ് എഴുതിയ മതിയായിരുന്നല്ല വല്ല പാടുണ്ടായിരുന്ന വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു എന്നിട്ടാണ് ഞാൻ ആ കാജരും കൊണ്ടിരുന്നത് പറ്റിപ്പോയില്ലേ ദാസ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ അപ്പോൾ പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വിങ്ങ് ചെറുതായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മക്കിനി ലിപ്സ്റ്റിക്ക് ഇരണം അതിനോട്ടിങ്ങാ മാമാമ അർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് ഇടത് കഫേലാറ്റ എന്ന് പറഞ്ഞിട്ടോ ഇത് വന്നപ്പോഴേ ഈ സാധനം ഒടിഞ്ഞിരിക്കുകയാണ് മാമാഅർത്ത് ലിപ്സ്റ്റിക്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണെന്ന് അറിയാമോ ഈ സാധനം കുറച്ച് കഴിയുമ്പോൾ ഒഴിഞ്ഞു പോകും ഇത് വന്നപ്പോഴേ ഒഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അതൊരു ഫാറ്റ് മീഡിയം സ്കിൻ ടോൺ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഫെയർ സ്കിൻ ടോൺ അടിപൊളിയാണ് എൻ്റെ സ്കിൻ ടോണുള്ള ഉള്ള ആളുകൾക്കൊക്കെ നല്ല അടിപൊളിയാണ് ഭയങ്കര ന്യൂഡ് ഭയങ്കര നാച്ചുറൽ ലുക്ക് തരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ അതിന് ഞാൻ പിന്നെ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് സാധനം ഫേസ് ഷോപ്പിൻ്റെ മസ്കാര ഇത് തന്നെയാണ് കേട്ടോ ഇടുന്നത് ഭയങ്കര അടിപൊളിയാണ് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി സാധനമാണ് പിന്നെ ഇവിടെ മാമാവരത്തിൻ്റെ കോമ്പാക്ട് പൗഡറാണ് കണ്ടാൽ ഞാൻ ഇതിൻ്റെ പ്രോഗ്രാമിന് പോയില്ലായിരുന്നോട അപ്പോൾ ബാഗിൽ കിടന്നിട്ട് ഇതിങ്ങനെ ഷേക്ക് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിയിട്ട് ഈ സാധനം ഫുള്ള് പൊട്ടിപ്പോയി പക്ഷേ കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്യും പൈസ കൊടുത്ത് മേടിച്ചല്ലേ നമ്മളത് അങ്ങനെ അങ്ങ് കളയാൻ പിന്നെ ഇത് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് ആൽക്കഹോള് ചിലപ്പോൾ സെൻസിറ്റീവ് ആവുന്ന ചാൻസ് ചെയ്തില്ല എൻ്റെ പിമ്പിൾസ് ഉണ്ടാകും അത് ആ ദിവസം അത് നല്ല പെയിൻ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് അന്ന് ഉറങ്ങി എണീറ്റപ്പോൾ എൻ്റെ ഇപ്പുറം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവ ഇവർ അനിയനും ചേട്ടനും മക്കളൊക്കെയാണെന്ന് തോന്നുന്നു ആ ഒരു സൈഡിൽ തന്നെ മൂന്നാലെണ്ണം വന്നു ഇത് ഞാൻ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ എനിക്കെ മുട്ട ബജി കഴിച്ചതിന് വേറെ പോലെ ആറ് മുട്ട ബജി മൊട്ടബജിയൊക്കെ കഴിച്ചതിന് എന്തായാലും വരും കറക്റ്റ് ആറ് കൂടി വന്നായിരുന്നു ശരിയാണ് ഒരു പ്ലാൻ ചെയ്ത് വന്നതാണ് പിന്നെ ഒരു വൈറ്റ് ടൂത്ത് കോപ്പം വെച്ചിട്ട് മുടി ഒന്നും ഇങ്ങനെ ചെയ്യുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ